ജോണി നെല്ലൂർ കേരള കോൺഗ്രസ് എമ്മിൽ ചേരും. രാഷ്ട്രീയ നിലപാട് പറയാൻ ജോണി നെല്ലൂർ കോട്ടയത്ത് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. യു ഡി എഫ് മുൻ സെക്രട്ടറിയും ജോസഫ് ഗ്രൂപ്പ് വൈസ് ചെയർമാനുമായിരുന്നു ജോണി നെല്ലൂർ. ജി ശ്രീജിത്ത് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ശ്രീജിത്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജോണി നെല്ലൂർ കേരള കോൺഗ്രസ് എമ്മിലേക്ക് എത്തുന്നു. വിശദാംശങ്ങൾ രഞ്ജിനി, ഈ ആഴ്ച തന്നെ ഇതിനൊരു ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇന്ന് കോട്ടയത്തെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട് ജോണി നെല്ലൂർ. രാവിലെ 11:30 ഇതിൽ രാഷ്ട്രീയ നിലപാടുകൾ ജോണി നെല്ലൂർ പറയുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ജോസഫ് ഗ്രൂപ്പിനെതിരായും യു ഡി എഫിനെതിരായ നിലപാടുകൾ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും. കഴിഞ്ഞ ഏപ്രിലാണ് ഒരു നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി എന്ന പേരിൽ പുതിയൊരു പാർട്ടി രൂപീകരിക്കാൻ ജോണി നെല്ലൂരും ജോസഫ് ഗ്രൂപ്പിൽ അതൃപ്തരായ ഒരു വിഭാഗവും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു നീക്കം നടത്തിയത്. മുൻ സംഘപരിവാർ സഹയാത്രികനായിരുന്ന സി പി സുഗതൻ ഉൾപ്പെടെയുള്ളവരും ഇതിലുണ്ടായിരുന്നു. അത് ബി ജെ പിക്കൊപ്പം ചേരും എന്ന സൂചനകളായിരുന്നു അന്ന് ലഭിച്ചിരുന്നത്. പക്ഷേ ഈ പാർട്ടിയുടെ പ്രവർത്തനം കാര്യമായി മുന്നോട്ടൊന്നും പോയിട്ടില്ല. ഇതിനിടെയാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുമെന്ന് അടുത്തിടെ ജോണി നെല്ലൂർ ഡൽഹിയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അത് ജോസ് കെ മാണിക്കൊപ്പമാണ് എന്ന് ഏതാണ്ട് വ്യക്തമാകുക തന്നെയാണ് ഇന്ന് വാർത്താ സമ്മേളനം. അതിനുശേഷം ഈ ആഴ്ച തന്നെ വൈകാതെ കെ ജോസ് കെ മാണിയെ കണ്ട് തുടർ ചർച്ചകൾ നടത്തി തുടർ തീരുമാനമുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.